ഹായ് നമ്മൾ ഇപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ കാലിക്കറ്റ് ഹൈവേയിലുള്ള വളാഞ്ചേരിയിലുള്ള സിൽവാൻ ടൈൽസ് ഗാലറിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വാഷ് ബേസിൻ അല്ലെങ്കിൽ ക്യാബിനറ്റ് ബേസിനുകളെ കുറിച്ചാണ് ഒരു വീടിൻ്റെ മനോഹാരിത ഒരു വീടിൻ്റെ അകത്തളം മനോഹരമാക്കുന്നതിൽ വാഷ് ബേസിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നല്ലോണം അറിയുന്നതാണ് ഇപ്പോൾ നമ്മളൊരു ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് എന്താ വെച്ചാൽ അവരെ ഡൈനിങ് ഹാളിലുള്ള വാഷ് ബേസിനിലൊക്കെയാണ് നമ്മളെ കണ്ണ് ആദ്യം ചെല്ലുന്നത് അപ്പോൾ വിവിധ തരത്തിൽ നമുക്ക് എന്ത് വരുന്നുണ്ട് ഈ ക്യാബിനറ്റ് ബേസിനുകൾ മാർക്കറ്റിൽ വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മറ്റേ വാഷ് ബേസിനെ കുറിച്ചാണ് അപ്പോൾ ഒരു വാഷ് ബേസിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഒന്നാമത് നമ്മൾ ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന ചൂസ് ചെയ്യുന്ന സൈസ് നമ്മൾ ആ ഒരു ഏരിയ എത്രയാണോ അതിനനുസരിച്ചുള്ള സൈസാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ക്യാബിനറ്റ് ബേസിനുകൾ കൂടുതലും നമുക്കൊരു 2 ഫീറ്റ് അല്ലെങ്കിൽ ഒരു 18 ഇഞ്ച് മുതൽ നമുക്ക് എന്ത് വരുന്നുണ്ട് സ്റ്റാർട്ടിങ് സൈസ് വരുന്നുണ്ട് 18 ഇഞ്ച് മുതൽ 2 ഫീറ്റ് പിന്നെ അതിൻ്റെ മുകളിൽ 32 ഇഞ്ച് 36 ഇഞ്ച് 40 ഇഞ്ച് അങ്ങനെ വലിയ വലിയ സൈസുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഏത് നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളെ ഏരിയ എത്രയാണോ അല്ലെങ്കിൽ ഏരിയയുടെ സൈസ് എന്താണോ ആ സൈസിന് അനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് അതിൽ കൊള്ളാൻ കഴിയുന്ന ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വാഷ് ബേസിനാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതൊരു 24 ഇഞ്ച് വാഷ് ബേസിൻ്റെ ഒരു സൈസാണ് അപ്പോൾ ഇതിൽ ഇത് കുറച്ച് റേറ്റ് കൂടിയ ഒരു മോഡലാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് HD ഫൈബറാണ് ഹൈ ഡെൻസിറ്റി ഫൈബർ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ് പിന്നെ ഇതിൽ തന്നെ നമുക്ക് റേഞ്ച് കുറഞ്ഞ മോഡലുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ള പറഞ്ഞതെന്ന് വെച്ചാൽ ഹൈ ഡെൻസിറ്റി ഫൈബർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മറ്റുള്ള ഇതിൻ്റെ പാരലായിട്ടുള്ള ഉപയോഗങ്ങൾ അല്ലെങ്കിൽ പാരലായിട്ടുള്ള മെറ്റീരിയൽസ് ഇപ്പോൾ MDF വരാറുണ്ട് അതേപോലെ പാർട്ടിക്കൽ ബോർഡിൽ ചെയ്യാറുണ്ട് അതേപോലെ മൾട്ടിവുഡിൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അലുമിനിയത്തിൽ ചെയ്യാറുണ്ട് അലുമിനിയം ഷീറ്റുകളെ കൊണ്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇതിന് വ്യത്യസ്തമാക്കുന്ന സംഗതി എന്ന് വെച്ചാൽ ഇത് HD ഫൈബർ ഹൈ ഡെൻസിറ്റി ഫൈബർ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ ഇപ്പോൾ നമ്മളൊരു ഇഞ്ചസ് ഈ ഒരു ഇഞ്ചസ് ഇപ്പോൾ ഈ ഭാഗത്ത് നമ്മളൊരു ഇഞ്ചസ് നമ്മൾ എന്ത് ചെയ്തു സ്ക്രൂ ചെയ്തു ആ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിപ്പോൾ ഊരിയിട്ട് ഈ സ്ക്രൂ ഊരിയിട്ട് നമുക്ക് അതേ പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും ആ സ്ക്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യാൻ കഴിയും ഇപ്പോൾ മറ്റുള്ള ഇതിൽ എന്താ മൾട്ടിവുഡിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇഞ്ചസ് അല്ലെങ്കിൽ ഒരു സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രൂ പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത് ചെയ്യാൻ കഴിയില്ല അതേ സ്ക്രൂ അല്ലെങ്കിൽ ഒന്നുകിൽ അത് വലുതാക്കി ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നത് അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് എന്തിൽ വരുന്നില്ല ഈ ഒരു HD ഫൈബർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ വരുന്നില്ല ഇത് വളരെ വിരളമായിട്ടാണ് മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള സാധനം വരുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം ക്വാളിറ്റി കൺട്രോൾഡ് ആയിട്ടുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു മെറ്റീരിയലാണ് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന കളേഴ്സാണ് ഇതിപ്പോൾ വുഡൻ തീമിൽ വരാറുണ്ട് അതേപോലെ നമ്മൾ ഇൻറ്റീരിയർ കളേഴ്സിന് സൂട്ടാവുന്ന പല കളർ കോമ്പിനേഷനിൽ വരാറുണ്ട് ഇപ്പോൾ ഇതൊരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഇതിൻ്റെ ആഫ്റ്റർ മൊത്തം പാട്ടിലും ഒരു റെഡ് ആൻഡ് വൈറ്റ് ടച്ചിലേക്കാണ് പോയിട്ടുള്ളത് ഇതിൽ നമുക്കൊരു ക്യാബിന് ഒരു ഫ്രണ്ടിൽ മിററിനോട് ചാരിയിട്ട് മിററിനോട് അടുത്തായിട്ട് നമുക്കൊരു ഡ്രോവർ വരുന്നുണ്ട് ഈ ഡ്രോവറിൽ നമുക്ക് രണ്ട് ഇതാണ് വരുന്നത് രണ്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നത് പിന്നെ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ഡ്രോവർ സ്റ്റോറേജ് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട് ഒരു ചെറുത് ഒരു ഷെൽഫ് പോലെ ഒരു ചെറിയ ഡ്രോവറും വരുന്നുണ്ട് പിന്നെ ഒരു നമുക്കൊരു ഫ്ലവേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഒരു ഇൻറ്റീരിയർ ഒന്നുകൂടി അടിപൊളിയാക്കാൻ കഴിയുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഇത് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു ഈ ഒരു മോഡലിൽ വാഷ് ബേസിന് അത്യാവശ്യം വലിയ സൈസാണ് നമുക്കൊരു 92 സെൻറ്റിമീറ്റർ ഏകദേശം ഒരു മീറ്ററിനടുത്തോളം നമുക്ക് എന്ത് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു സൈസ് വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് ബൗൾ സൈസിന് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം നമുക്കൊരു ഡ്രൈ ഏരിയ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൈസാണ് പിന്നെ ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ക്രിസിൽ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് വാഷ് ബേസിനുകൾ ഇതേപോലുള്ള ക്യാബിനറ്റ് ബേസിനുകൾ നമുക്ക് വിശ്വാസത്തോടു കൂടി അതായത് 15 വർഷത്തോളം മാർക്കറ്റിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ക്രിസിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് അതായത് ഒരു വർഷം വരെ നമുക്ക് എന്ത് വരുന്നുണ്ട് ഗ്യാരണ്ടി വരുന്നുണ്ട് 3 വർഷം നമുക്ക് സർവീസും കൊടുക്കുന്ന ഒരു കമ്പനിയാണ് മറ്റുള്ള കമ്പനികൾ നമുക്ക് ഇത്രത്തോളം സ്റ്റേബിൾ ആയിട്ട് ചെയ്യുന്നില്ല പിന്നെ നമുക്ക് ഇതിൻ്റെ റേറ്റും അത്രത്തോളം വരുന്നുണ്ട് ഏകദേശം ഒരു 35, 40, 60 ആ റേഞ്ചിലേക്കൊക്കെ 1000 ആ റേഞ്ചിലേക്കൊക്കെ നമുക്ക് റേറ്റുകളും വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം റേറ്റും വരുന്നുണ്ട് അത്യാവശ്യം ക്വാളിറ്റിയും വരുന്നുണ്ട് മെറ്റീരിയലും ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലുള്ള മെറ്റീരിയൽസ് തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്
അതിന്റെ ഡിസ്കൗണ്ട് റേറ്റ് എത്രയാണ്? ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 35 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ഫൈനൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 31 ആ ഒരു റേഞ്ചിലേക്കൊക്കെ വരും. 30,000 ആ റേഞ്ചിലേക്കൊക്കെ നമുക്ക് റേറ്റ് വരും. ഈ ക്യാബിനറ്റ് ബേസിന് ഏറ്റവും കുറഞ്ഞ റേറ്റ് എത്ര മുതലാണ് തുടങ്ങുന്നത്? ക്യാബിനറ്റ് ബേസിന് നമുക്ക് ഇപ്പോ നമ്മുടെ ഷോറൂമില് മാർക്കറ്റ് റേഞ്ചിൽ വരുന്ന ഇതിൽ ഒരു 5,000 മുതൽ നമുക്ക് റേറ്റ് വരുന്നുണ്ട്. അതിന് മെറ്റീരിയൽ ഇതാവില്ല, മെറ്റീരിയൽ വരുന്നത് നമ്മുടെ മറ്റേ അലുമിനിയത്തിൽ വരുന്നതാണ്. അലുമിനിയം ഷീറ്റുകളിൽ ഫാബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന അലുമിനിയം ഷീറ്റുകളിൽ വരുന്ന വീഡിയോ കാണിക്കണ്ടോ? അതേ കാണിച്ചാൽ വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്തതായിട്ട് നമ്മളുള്ളത് അലുമിനിയം ഷീറ്റുകളിൽ ഉപയോഗിക്കുന്ന അലുമിനിയം ഷീറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഫാബ്രിക്കേഷനിൽ അലുമിനിയം കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു വാഷിംഗ് മെഷീനാണിത്. അടുത്തതായിട്ട് നമ്മൾ അലുമിനിയം ഷീറ്റ് കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു വാഷിംഗ് മെഷീനാണ്. അലുമിനിയത്തിൻ്റെ ഫാബ്രിക്കേറ്റഡ് അലുമിനിയം കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ഷീറ്റാണ്, ഒരു വാഷിംഗ് മെഷീൻ്റെ ഡിസൈനാണ്. ഇതൊരു വുഡൻ തീമിലാണ് വന്നിട്ടുള്ളത്, യെല്ലോ ടോണിൽ വരുന്ന വുഡൻ തീമിലാണ്. ഇതിൻ്റെ റേറ്റ് നേരത്തെ പറഞ്ഞാൽ വളരെ റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. നമുക്കൊരു ഒരു 10,000 ആ റേഞ്ചിലേക്കൊക്കെ നമുക്ക് റേഞ്ചിലേക്ക് വരുന്ന സാധനമാണ്. നമുക്ക് അത്യാവശ്യം സൈസും ഉണ്ട്, ഒരു 32 ഇഞ്ച് സൈസിലൊക്കെ വരുന്നതാണ്. അതേപോലെ ഇതിനും നമുക്ക് എന്ത് വരുന്നുണ്ട്, മുകളിൽ മിററിനോട് ചാരിയിട്ട് സ്റ്റോറേജ് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്, താഴെ 2 സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. മെറ്റീരിയല് ഞാൻ മറ്റേ അലുമിനിയം ഷീറ്റാണ്, അലുമിനിയം ഷീറ്റ്. അതേപോലെ ഫ്രെയിം വരുന്നത് അലുമിനിയമാണ്, ഫ്ലൈറ്റ് അലുമിനിയം ഫ്രെയിമും അലുമിനിയം ഷീറ്റും കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ HD ഫൈബറിലാണെങ്കിലും ഇതിലാണെങ്കിലും വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇതിനൊക്കെ ഉടനെ അപേക്ഷിച്ച് ഇതിലും ഡ്യൂറബിലിറ്റി കൂടാനുള്ള കാരണം വെച്ചാൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല, രണ്ടാമത് ചെതിൽ പിടിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഉടനുണ്ടാവുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇതിന് വരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്ലസ് പോയിന്റ് വരുന്നത്. കാണാനും പിന്നെ നല്ല വുഡൻ ഫിനിഷ് ആണല്ലോ അല്ലേ? ആ കാണാനും വുഡൻ ഫിനിഷാണ്. നമുക്ക് ഏകദേശം വുഡിനെ പോലെ തന്നെ അല്ലെങ്കിൽ വുഡിനെ കവച്ച് വെക്കുന്ന രീതിയിലുള്ള കളേഴ്സും കോമ്പിനേഷൻസും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു തീക്കിന്റെ കളറാണ്. അതേപോലെ ഇതിൽ തന്നെ നമുക്ക് മഹാഗണി ഷെയ്ഡ് അല്ലെങ്കിൽ അങ്ങനത്തെ കളേഴ്സ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്, ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. കുറഞ്ഞ റേറ്റ് പോകുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു 10 താഴെ റേറ്റ് വരുള്ളൂ, ഒരു 8 something അല്ലെങ്കിൽ ആ റേഞ്ചിലേക്കൊക്കെ റേറ്റ് വരുള്ളൂ. അതേപോലെ ഈ ഒരു ഡിസൈൻ ഇതൊക്കെ വളരെ റേറ്റ് കുറഞ്ഞ മോഡലാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല കാണാൻ സ്വന്തമായി സ്റ്റാൻഡേർഡ് ഡിസൈനാണ്. കൂടുതലും നമ്മൾ ഇന്ത്യയിലെ ടോണുകളിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കളറാണ്, കൂടുതലും ഇന്ത്യയിലെ ടോണിലേക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കളറാണ്. പിന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്, അതൊക്കെ വാളിലേക്കാണ് നമ്മൾ ഹാങ് ചെയ്തിട്ടുള്ളത്. ഇത് അടി ക്ലീൻ ചെയ്യാനൊക്കെ ഈസിയാണ്. ഇത് നമുക്ക് ഫ്ലോറിലേക്ക് ഫ്ലോറിൽ നിന്ന് വരുന്ന ഫ്ലോർ മൗണ്ട് ആയിട്ട് വരുന്ന 1 meter ആണ് ഇതിന് സ്പേസ് വരുന്നത്. അപ്പൊ നമുക്കൊരു 1.5 meter 2 meter ഒക്കെ സ്പേസ് വരുന്ന ഏരിയകളിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് വെക്കാൻ കഴിയും. പിന്നെ അത്യാവശ്യം വലിയ ഒരു വാഷ് ബേസിൻ ആണ്, നമുക്കൊരു നമുക്കൊരു ഏരിയ കവർ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു വാഷ് ബേസിനാണ്. പിന്നെ ഇതിനും നമുക്ക് എന്ത് വരുന്നുണ്ട്, സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇതിനൊക്കെ സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ വേറൊരു സാധനം വരുന്നതെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസാണ് സ്റ്റോറേജ് ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഒരുപാട്. ഇന്നത്തെ സമയത്ത് ഒരുപാട് ലിക്വിഡ് സാനിറ്റൈസർ ഒക്കെ വെക്കേണ്ടി വരുമല്ലോ. സാനിറ്റൈസർ, സോഫ്റ്റ് ഡിഷ്, മറ്റേ ലിക്വിഡ് ഡിസ്പെൻസർ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ വെക്കാനുള്ള സ്പേസ് ഇതിൽ വരും. അതുപോലെ ഈ ഒരു മെറ്റീരിയൽ ഇത് നമുക്ക് ഒരു വലിയൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു മറ്റേ നമുക്ക് കൗണ്ടർ വെക്കാൻ സ്പേസ് ഇല്ലാതെ നമ്മുടെ ഒരു റാക്ക് വാർക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിന് സ്പേസ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഒരു സിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണത്. ഇത് റെഡിമെയ്ഡ് ആയിട്ട് സിങ്ക് വിത്ത് ട്രേ എന്നുള്ളൊരു ഇതിൽ വരുന്നുണ്ട്. വൈറ്റ് ഡിസൈൻ, വൈറ്റ് കളറിലാണ് വരുന്നത്. പക്ഷേ ഇതൊരിക്കലും വെള്ളം അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ മറ്റേ കറ പിടിക്കുക, സ്റ്റെയിൻ ഇത് അബ്സോർബ് ചെയ്യുക അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല.
ഒരു വിത്ത് ട്രേ ആണ് വരുന്നത്. പിന്നെ റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് ഒരു സിങ്ക് വിത്ത് റാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ആണ് ഇതിന് നമുക്ക് കൊടുത്തിട്ടുള്ളത്. കിച്ചണിലൊക്കെ കിച്ചണില് ഇപ്പൊ നമ്മളൊരു ഫ്ലാറ്റ് ഉദാഹരണത്തിന് ഫ്ലാറ്റ് വാങ്ങുകയാണ്, ഫ്ലാറ്റ് വാങ്ങുമ്പോൾ നമുക്ക് അതിൽ വീണ്ടൊരു കൺസ്ട്രക്ഷൻ എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പൊ അവിടെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊരു സിങ്ക് അല്ലാന്നുണ്ടെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു കൗണ്ടർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരു സാധനം റെഡിമെയ്ഡ് ആയിട്ട് കൊണ്ടുപോകാം. നമുക്ക് ഇപ്പോൾ കൂടുതൽ എൻക്വയറി വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ, ഇമ്പോർട്ടർ ആണ്, ഇമ്പോർട്ടർ സാധനമാണ്. ഇത് സാറ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വളരെ കാണല് വളരെ കുറവാണ്. ഇതിപ്പോ നമുക്ക് ഞാൻ പുറത്തുള്ള മാർക്കറ്റിൽ വളരെ കാണാത്തൊരു സാധനമാണിത്. സാധാരണ സിങ്ക് നമുക്ക് 9 inch ആണ് കുഴി വരാറ്, ഇതിൽ 10 inch ഡെപ്ത് വരുന്നുണ്ട്. പിന്നെ ഒരു വേസ്റ്റ് കപ്ലിംഗ്, ടാപ്പ് ഹോൾ എല്ലാം ഇതിന് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ വിത്ത് ട്രേ ആണ്, അതുകൊണ്ട് നമുക്കൊരു കുക്കിങ്ങിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കട്ടിങ് കാര്യങ്ങളും അങ്ങനത്തെ കേസുകളൊക്കെ ഇതിൽ നമുക്ക് ചെയ്യാം. ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്രദമുള്ള ഇതുപോലത്തെ വീഡിയോകളുമായി ഞങ്ങൾ വരുന്നതാണ്. നിങ്ങൾ ബുക്ക് ആൻഡ് പേപ്പർ പേജ് സൈൻ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കൾ, വീഡിയോ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങളെ കമൻറ്റുകളിൽ ഞങ്ങളുടെ പോരായ്മകളും ഞങ്ങളുടെ ഗുണങ്ങളും നിങ്ങളതിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ തെറ്റുകൾ തിരുത്തി അടുത്ത വീഡിയോ ഇതിലേറെ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളുടെ ഉപദേശമാണ് അല്ലെങ്കിൽ നിങ്ങളെ സജഷനാണ് ഞങ്ങളെ ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു. ജയ് ഹിന്ദ്. അൻപതിൽ പരം ഡിസൈനുകൾ അവൈലബിൾ ആണ്. 50 ഡിസൈനുകൾ. കൂടുതൽ ഡീറ്റെയിൽസിന് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു നമ്പർ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, നിങ്ങൾക്കതിൽ വേണം.